വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 12:25. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ മുറുകെ പിടിക്കുന്നു. വലിയ ഒരു സത്യം ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറന്നുപോകുന്ന ഒരു കാര്യവും ഇത് തന്നെയാണല്ലേ. നമ്മൾ ഈ ലോക ജീവിതത്തിന് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷത്തോട് ജീവിക്കണം, എല്ലാ സുഖ സൗകര്യങ്ങളും വേണം, എല്ലാ സമൃദ്ധിയിലും ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അതിനൊത്തിരിയേറെ ത്യാഗം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടല്ലേ. നന്നായിട്ട് കഷ്ടപ്പെട്ട് പൈസ സമ്പാദിച്ച് ഏറ്റവും സുഖത്തിൽ ജീവിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എവിടെയും ഈ ലോക ജീവിതത്തിന് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ടാണ് വചനത്തിലൂടെ ഈശോ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഈ ലോകത്തിൽ നീ നിന്റെ ജീവനെ ദ്വേഷിച്ചാൽ മാത്രമേ നിനക്ക് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ലോക ജീവിതത്തിന് നീ അത്രയേറെ പ്രാധാന്യം കൊടുക്കുമ്പോൾ നിനക്കൊരിക്കലും നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ നീ പരാജയപ്പെട്ടു പോവുകയെ. ഈ ലോക ജീവിതത്തിന് നീ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത്, മോനെ മോളെ, നീ ഈ ലോക ജീവിതത്തിന് അത്ര പ്രാധാന്യം കൊടുക്കണ്ട. ഈ ലോക ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുവാനായിട്ട് നീ ആഗ്രഹിക്കണ്ട. നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് എന്താ? ദൈവത്തിൻ്റെ ഒപ്പം വസിക്കാനായിട്ട് ആഗ്രഹിക്കണം. ഈ ലോക ജീവിതം നമുക്കറിയാം നശ്വരമാണ്. ഒരു 70-80 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ തീർന്നു പോകും. പക്ഷേ നിത്യം എൻ്റെ ദൈവത്തിൻ്റെ ഒപ്പം ഞാൻ വസിക്കണമെങ്കിൽ എനിക്ക് ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും സമ്പാദ്യമൊക്കെ ഉണ്ടാവണം. അത് ഭൗതികമായ സമ്പാദ്യമല്ല, ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിച്ച് നേടുന്ന സമ്പാദ്യമല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ട് ഞാൻ നേടിയെടുക്കുന്ന സമ്പാദ്യവുമായിട്ടാണ് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒന്ന് ആത്മശോധന ചെയ്യണം, എനിക്ക് നിത്യജീവൻ കിട്ടുമോ ഇല്ലയോ? ഇല്ല എങ്കിൽ ഒന്ന് ഈ ലോക ജീവിതത്തിലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നിർത്തേ, എന്നിട്ട് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കേ. ദൈവത്തിൻ്റെ ഒപ്പം വസിക്കുവാൻ തക്ക വിധം എൻ്റെ ഈ ലോക ജീവിതം ക്രമീകരിക്കാൻ പറ്റണം. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവം എന്താണ് എന്നോട് പറയുന്നതെന്ന് കേൾക്കാനായിട്ട്, അതനുസരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട്, അങ്ങനെ ദൈവത്തിൻ്റെ ഒപ്പം എന്നും വസിക്കുവാനായിട്ടുള്ള യോഗ്യത നമുക്ക് നേടിയെടുക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.